ഡിയർ സ്റ്റുഡൻസ്, മൈക്രോ ഇക്കണോമിക്സിൽ നമ്മൾ മൊണോപ്പൊളി മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് പരിചയപ്പെട്ടിട്ടുള്ളത് അല്ലേ. ഈ ഒരു മൊണോപ്പൊളി മാർക്കറ്റിലെ ഡിഫറൻറ്റ് പ്രൈസ് സ്ട്രാറ്റജീസ് മൊണോപ്പൊളീസ് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒരു മൊണോപ്പൊളി പ്രൈസ് ഒരു കമ്മോഡിറ്റിയുടെയോ സർവീസസിൻ്റെയോ മുകളിൽ ചുമത്തുന്നത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? കൺസ്യൂമേഴ്സിൻ്റെ എൻ്റയർ സർപ്ലസ് ഈ മൊണോപ്പൊളിസ്റ്റ് പ്രോഫിറ്റ് ആക്കി മാറ്റുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മൊണോപ്പൊളി ഫേമിനകത്ത് ഈ നമുക്ക് പറയാൻ സാധിക്കും മൊണോപ്പൊളി ഈസ് എ പ്രൈസ് മേക്കർ എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊണോപ്പൊളി മാർക്കറ്റ് ഇത്തരത്തിലെ കമ്മോഡിറ്റീസിന് ഹയർ പ്രൈസസ് ഈടാക്കുന്നത് കൊണ്ട് ദർ ഈസ് എ സോഷ്യൽ കോസ്റ്റ് ഓഫ് മൊണോപ്പൊളി. അതായത് ഇക്കണോമിയിൽ എല്ലാ കൺസ്യൂമേഴ്സിനും ഇത്തരത്തിൽ കൂടുതൽ പ്രൈസസ് ഈടാക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ഒരു സോഷ്യൽ കോസ്റ്റ് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു സോഷ്യൽ കോസ്റ്റിനെ കുറിച്ചിട്ടാണ് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. വെൽക്കം ടു ദിസ് ന്യൂ സെഷൻ ഓഫ് മൈക്രോ ഇക്കണോമിക്സ്. The social cost of monopoly. In the long run equilibrium, the monopolist firm produces less and charges a higher price than the perfect competition. Okay, ഒരു മൊണോപ്പൊളി ഫേം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഈ മൊണോപ്പൊളിസ്റ്റ് ഫേം പ്രൊഡ്യൂസസ് ലെസ് ആൻഡ് ചാർജസ് ഹയർ പ്രൈസസ് ദാൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് അല്ലേ. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനകത്തുള്ള ഒരു ഔട്ട്പുട്ടിനേക്കാൾ ഇക്വിലിബ്രി ഔട്ട്പുട്ടിനേക്കാൾ കുറവായിരിക്കും മൊണോപ്പൊളിയിൽ ഉണ്ടായിരിക്കുക. ദെൻ ഹി ചാർജസ് എ മൊണോപ്പൊളി പ്രൈസ് ഓർ ഹയർ പ്രൈസ് ദാൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. This monopolist behavior results in a welfare loss to society. അപ്പോൾ ഇത്തരത്തിലെ മൊണോപ്പൊളിസ്റ്റുകൾ മാക്സിമം പ്രൈസ് ഈടാക്കുന്നത് കൊണ്ട് അവിടെ ഒരു നെറ്റ് വെൽഫെയർ ലോസ് സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ സൊസൈറ്റിയിലെ ആളുകളുടെ ക്ഷേമത്തിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് മൊണോപ്പൊളി ലീഡ്സ് ടു എൻ ഇനിഫിഷ്യൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇത്തരത്തിൽ വെൽഫെയർ ലോസ് സംഭവിക്കുന്നത് കൊണ്ട് ദ മൊണോപ്പൊളി ലീഡ്സ് ടു എൻ ഇനിഫിഷ്യൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് മാക്സിമം ഔട്ട്പുട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഔട്ട്പുട്ടിൻ്റെ അളവിൽ കുറവ് വരുത്തിക്കൊണ്ട് മാക്സിമം പ്രൈസ് ഈടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഇത്തരത്തിൽ കൂടുതൽ വില ഈടാക്കുന്നത് കൊണ്ട് എൻ്റയർ കൺസ്യൂമർ സർപ്ലസിൽ ഒരു കുറവ് സംഭവിക്കുന്നു. ദാറ്റ് ഈസ് കാൾഡ് ദ സോഷ്യൽ കോസ്റ്റ് ഓഫ് മൊണോപ്പൊളി. അപ്പോൾ ഈ സോഷ്യൽ കോസ്റ്റ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി നോക്കാം. അതിന് മുൻപായിട്ട് Economist refers to this welfare loss as the welfare cost, deadweight loss and welfare triangle, social cost or the waste of monopoly. അപ്പോൾ economistsകൾ ഇത്തരത്തിലെ കൺസ്യൂമറുടെ കയ്യിലുണ്ട് വെൽഫെയറിൽ ഉണ്ടാകുന്ന ഈ ഒരു കുറവിനെ പല പേരുകൾ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വെൽഫെയർ കോസ്റ്റ്, deadweight loss, വെൽഫെയർ ട്രയാങ്കിൾ ആൻഡ് സോഷ്യൽ കോസ്റ്റ് ഓഫ് ദ വേസ്റ്റ് ഓഫ് മൊണോപ്പൊളി എക്സെട്ര. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മൊണോപ്പൊളിയുടെ വേസ്റ്റ് ഓഫ് മൊണോപ്പൊളി അല്ലെങ്കിൽ ഡെഡ് വെയിറ്റ് ലോസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി നോക്കാം. ഹിയർ ഇസ് എ ഡയഗ്രാം ദാറ്റ് ഷോയിങ് ദ സോഷ്യൽ കോസ്റ്റ് ഓഫ് മൊണോപ്പൊളി. A comparison of consumer surplus in perfect competition and monopoly clearly reveals the emergence of welfare cost. അപ്പോൾ നമുക്ക് ഈ ഒരു സോഷ്യൽ കോസ്റ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് മാർക്കറ്റ് സിറ്റുവേഷനും എടുത്തുകൊണ്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അത് പെർഫെക്റ്റ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ മൊണോപ്പൊളിയും എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയഗ്രത്തിനകത്ത് ഇൻ കോമ്പറ്റീഷൻ പ്രൈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ഡയഗ്രത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഹിയർ ഈസ് ആവറേജ് റവന്യൂ കർവ് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ദ ഡിമാൻഡ് കർവ് അല്ലേ. ഈ ഡൗൺവേർഡ് സ്ട്രോപ്പിംഗ് ഡിമാൻഡ് കർവ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ കർവ് ദെൻ മാർജിനൽ റവന്യൂ കർവ് ആൻഡ് ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് എപ്പോഴാണ്? ദാറ്റ് ഈസ് പ്രൈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് അല്ലെ, വില മാർജിനൽ കോസ്റ്റിനോട് തുല്യമാവുന്ന പോയിന്റിലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ലോങ് റൺ ആയാലും ഷോർട്ട് റൺ ആയാലും പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേംസ് മുഴുവൻ എന്താണ് നോർമൽ പ്രോഫിറ്റ്സ് ആണ് ഏൺ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഈസ് ക്യൂ സി ആൻഡ് ദ പ്രൈസ് ഈസ് പി സി. അപ്പോൾ ഇത്തരത്തിൽ പ്രൈസും മാർജിനൽ കോസ്റ്റും തുല്യമാവുന്ന പോയിന്റിൽ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഒ ക്യൂ സി. ക്യൂ സി ഈസ് ദ ഔട്ട്പുട്ട് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് ദ പ്രൈസ് ഓഫ് കമോഡിറ്റി ഈസ് പി സി. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ആ ഒരു കമോഡിറ്റിക്ക് ഈടാക്കുന്ന വില എന്ന് പറയുന്നത് പി സി ആണ്. ഓക്കെ, ദെൻ ദ ടോട്ടൽ സോഷ്യൽ ബെനിഫിറ്റ് ഈസ് മെഷേർഡ് ബൈ ദ ഏരിയ അണ്ടർ ദ ഡിമാൻഡ് കർവ് ബി. അപ്പോൾ ഇവിടെ ടോട്ടൽ സോഷ്യൽ ബെനിഫിറ്റ് നമുക്കൊന്ന് മെഷർ ചെയ്യാം. ഈ ഒരു ഒ ക്യു സി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഇക്കണോമിയിൽ ഉണ്ടാകുന്ന സോഷ്യൽ ബെനിഫിറ്റ്, ടോട്ടൽ സോഷ്യൽ ബെനിഫിറ്റ് എത്രയാണെന്നുള്ളത്. ദാറ്റ് ഈസ് ദ ഏരിയ അണ്ടർ ഡിമാൻഡ് കർവ് ബി. ദ
That is, it is equal to OALQC. OALQC in the word three bagamana, that is the total social benefit measured under perfect competition. In a perfect competitive market, OQC output produce in the wonder total social benefit in the word OALQC in the word in the bagana. If the total social cost of producing the competitive output is measured by the area under MC curve. The total social cost is producing the competitive output or QC and a competitive output. Your competitive output is social cost in the cost of producing this output is MC. MC in the MC curve in the three area social cost. Now already total social benefit burning OALQ QC in the then social cost in the varena OPC LQC in the varena three. So that is OPC LQC is the social cost under competition. Then consumer surplus under perfect competition is the excess of social gain over the social cost. That is, ithrayum verna ee social gain il ninnu ithrayum verna ee social cost korachu kazhinjal kittunnathaanu ennu parayunnathu. That is the consumer surplus. Appo namukku already ariyan sadhikkum ee triangle APCL allengil ALPC ennu parayunna ee triangle aanu ennu parayunnathu. That is the consumer's surplus. So this is shown by the triangle ALPC. ALPC ennu parayunna ee triangle aanu consumer surplus ennu parayunnathu. The monopoly output is QM. Appo idil ninnu vyathasthamayittu ee perfect competition ninnu vyathasthamayittu monopoly output evidiyana determine cheyyunnathu. QM എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണ് മോണോപ്പൊളി ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് ആൻഡ് ദ പ്രൈസ് ഈസ് OPM. OPM ആണ് മോണോപ്പൊളി പ്രൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഇത് നോക്കി തന്നെ മനസ്സിലാവും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ OPC ആണ് പ്രൈസ്, അതിനേക്കാൾ കൂടുതലാണ് എന്ത് OPM എന്ന് പറയുന്നത്. മോണോപ്പൊളി പ്രൈസ് കൂടുതലായിരിക്കും ഇതിനേക്കാൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനേക്കാൾ. ദെൻ since price exceeds marginal cost in monopoly, the monopolist earns abnormal profit which is equal to PC PM KJ. Okay, ipo ivda competitive price nekkal koodalana monopoly price ennu parayunnu PC il ninnu PM ennu parayunnana monopoly price ennu parayunnu. Appo monopoly price idakkuyanundengil aa oru monopolistin endana abnormal profits earn cheyunu. Ee oru abnormal profit ennu parayunnathu namukku diagramil nokki kaniya manasilakkan sadhikkum. PC PM KJ ennu parayunna ee oru rectangle ആണെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ അബ്നോർമൽ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ മോണോപ്പൊളിസ്റ്റ്. ദസ് കൺസ്യൂമർ സർപ്ലസ് ഇൻ മോണോപ്പൊളി ഷ്രിങ്ക്സ് ടു ദ ട്രയാംഗിൾ എ കെ പി എം. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് അല്ലേ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആവുന്ന സമയത്ത് എ എൽ പി സി ആയിരുന്നു കൺസ്യൂമർ സർപ്ലസ്. അപ്പോൾ ആ കൺസ്യൂമർ സർപ്ലസിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു, മോണോപ്പൊളിസ്റ്റുകൾ അവരുടെ അബ്നോർമൽ പ്രോഫിറ്റ് ആയിട്ട് മാറ്റുന്നു. ദാറ്റ് ഈസ് പി സി പി എം എ ജെ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൺസ്യൂമർ സർപ്ലസ് എ എൽ പി സിയിൽ നിന്ന് എത്രയായിട്ട് കുറയുന്നു, ദാറ്റ് ഈസ് എ കെ പി എം ആയിട്ട് കുറയുന്നു. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എ എൽ പി സി ഉണ്ടായിരുന്ന കൺസ്യൂമർ സർപ്ലസ് മോണോപ്പൊളിയിൽ മോണോപ്പൊളി പ്രൈസ് പി എം ചാർജ് ചെയ്യുന്ന സമയത്ത് എ കെ പി എം ആയിട്ട് കൺസ്യൂമർ സർപ്ലസിൽ കുറവ് സംഭവിക്കുന്നു. ദെൻ ദ ഒറിജിനൽ കൺസ്യൂമർ സർപ്ലസ് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻസ് നൗ ഡിവൈഡ് ഇൻ ടു ത്രീ പാർട്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒറിജിനൽ കൺസ്യൂമർ സർപ്ലസ് എ എൽ പി സി എന്ന് പറയുന്നതാണ്, ഇത് മൂന്ന് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ കൺസ്യൂമർ സർപ്ലസ് അണ്ടർ മോണോപ്പൊളീസ് എ കെ പി എം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എ കെ പി എന്ന് പറയുന്ന കൺസ്യൂമർ സർപ്ലസ് മോണോപ്പൊളി മാർക്കറ്റ് പി എം പ്രൈസ് ഈടാക്കുമ്പോൾ ലഭിക്കുന്ന കൺസ്യൂമർ സർപ്ലസ്, ദാറ്റ് ഈസ് എ കെ പി എം. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ മോണോപ്പൊളി പ്രോഫിറ്റ് പി സി പി എം കെ ജെ. പി സി പി എം കെ ജെ എന്ന് പറയുന്ന മോണോപ്പൊളിയുടെ അബ്നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ എന്താണ് കൺസ്യൂമർ സർപ്ലസിൽ ഉണ്ടായിട്ടുള്ള കുറവാണ്. ഓക്കെ, ദെൻ ദർ ഈസ് എ ട്രയാങ്കിൾ ദാറ്റ് ഷൂസ് എ എൽ ജെ എന്ന് പറയുന്നു. ഓക്കെ, എ എൽ ജെ വിച്ച് ഗോസ് നെയ്തർ ടു കൺസ്യൂമർ നോട്ട് ടു ദ മോണോപ്പൊളിസ്റ്റ്. അപ്പോൾ ഈ ഒരു കെ എൽ ജെ എന്ന് പറയുന്ന ഈ ഒരു കൺസ്യൂമർ സർപ്ലസിൻ്റെ ഭാഗം എന്താണ്, അത് മോണോപ്പൊളിസ്റ്റിൻ്റെ പ്രോഫിറ്റായി മാറുന്നില്ല, അതേപോലെ തന്നെ എന്താണ് കൺസ്യൂമറുടെ സർപ്ലസിലേക്കും മാറുന്നില്ല. അപ്പോൾ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഡെഡ് വെയ്റ്റ് ലോസ് ഓർ സോഷ്യൽ കോസ്റ്റ്. ഓക്കെ, അതായത് ഒരു വിധത്തിലും ആർക്കും ഗുണകരമല്ലാതെ ആയിട്ട് മാറുന്ന ഈ ഒരു ഇത്രയും സർപ്ലസിൻ്റെ ഭാഗത്തിന് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ സോഷ്യൽ കോസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു മോണോപ്പൊളി പ്രൈസ് ഈടാക്കുന്നത് കൊണ്ട് ഈ എക്കണോമിയിലുണ്ടാകുന്ന സോഷ്യൽ കോസ്റ്റ് എന്താണെന്നുള്ള കൃത്യമായ ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഈ ഒരു മോണോപ്പൊളിയിൽ കുറച്ച് രണ്ട് മൂന്ന് ടോപ്പിക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി ലേണിംഗ്. താങ്ക് യു.